നമസ്കാരം. LPUP മിഷൻ 99 പരീക്ഷാ പടവട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. LPUP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എൻട്രി തികച്ചും സൗജന്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരീക്ഷാ പരിശീലന പദ്ധതിയാണ് പരീക്ഷാ പടവെട്ട്. ഇത് നമ്മൾ ആരംഭിക്കുന്നത് മാർച്ച് 30-ാം തീയതിയാണ്. ഇതിനോടകം തന്നെ നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാകും, നമുക്കിതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. മാർച്ച് 30-ാം തീയതി നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് പഠിക്കുകയാണ്. മാർച്ച് 30-ാം തീയതി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്ചിയർ കലാപം തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. മാർച്ച് 30-ന് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ടൊരു ഡിസ്കഷൻ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ രീതിയിൽ മാർച്ച് 30-ന് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ് ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കുകയും മാർച്ച് 31-ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഇതിൻ്റെ എക്സാം എൻട്രിയുടെ ആപ്ലിക്കേഷനിൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതാണ്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ PDF ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കുവാനും കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. തുടർന്ന് April 1-ാം തീയതി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. അന്നേ ദിവസം April 1-ാം തീയതി എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. വൈകുണ്ഠസ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവർ രണ്ടുപേരെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2-ാം തീയതി ഇതിൻ്റെ എക്സാമാണ് നടക്കുന്നത്. 3-ാം തീയതിയും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്, വാക്ഫഡാനന്ദൻ കുമാര ഗുരുദേവൻ. അതിനുശേഷം 5-ാം തീയതിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോവുകയും തുടർന്ന് അതിൻ്റെ പരീക്ഷ എൻട്രിയുടെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ എഴുതുകയും ചെയ്യുന്നു. എത്രമാത്രം പരീക്ഷ എഴുതുന്നോ അത്രമാത്രം നമുക്ക് നെഗറ്റീവ് മാർക്ക് മറികടക്കാൻ കഴിയും. അതുപോലെ തന്നെ മാറി വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും കഴിയും. അതായത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഒപ്പം തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ LPUP നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മളൊരു 80% പഠനമെങ്കിലും കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ടഫായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പ്രിപ്പയർ ആയി തന്നെ മുന്നോട്ട് പോകേണ്ടതുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞ ടൈം ടേബിൾ നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. ആ ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ടൈം ടേബിൾ ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്, നമ്മുടെ LPUP 150-ഡേ മിഷൻ കോഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എൻട്രിയുടെ LPUP മിഷൻ കോഴ്സിനെ കുറിച്ച്. അതായത് 150 ദിവസം നീണ്ടു നിൽക്കുന്ന മിഷൻ കോഴ്സാണ് LPUP മിഷൻ കോഴ്സാണ്. ഈ 150 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സിന് പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ ഫേസ് ആയിട്ടാണ് കടന്നു പോകുന്നത്. അതായത് 30 ദിവസം അടങ്ങുന്ന 5 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു കോഴ്സിനെ തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 120 ദിവസം കൊണ്ട് സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കുന്നു. 30 ദിവസം കൊണ്ട് SCERT NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓരോ ഫേസ് കഴിയുമ്പോഴും, ഇപ്പോൾ ഫേസ് 1 30 ദിവസം കഴിയുന്നു, 30-ാമത്തെ ദിവസം ഫേസ് 1-ൻ്റെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റിവിഷൻ സ്വഭാവത്തിലുള്ള ഒരു മെയിൻ എക്സാം എൻട്രിയുടെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ എഴുതി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാൻ കഴിയുന്നത്. ഇതിനൊക്കെ ഉപരി തന്നെ 30-ൽ കൂടുതൽ പ്രാക്ടീസ് മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്.
അതുപോലെ ലൈവ് എക്സാമുകൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നതാണ്. സബ്ജക്റ്റ് വൈസ് എക്സാം നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഓരോ സബ്ജക്റ്റിൻ്റെതും അതുപോലെ തന്നെ ഓരോ ക്ലാസ് നിങ്ങൾക്ക് കാണുമ്പോഴും അതിൻ്റെ ഒക്കെ എക്സാമുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. മാക്സിമം എക്സാം ചെയ്യുന്നത് അത്രമാത്രം ഉപയോഗമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. കറണ്ട് അവേഴ്സ് പാക്ക് ഉണ്ട്, അതായത് കറണ്ട് അവേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ്. എല്ലാ ദിവസത്തെയും കറണ്ട് അവേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എസ് എസ് സി ആർ ടി ബേസ്ഡ് പാക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനൊക്കെ ഉപരി ഇംഗ്ലീഷിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ വൊക്കാബുലറി സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയാലേ കഴിയുകയുള്ളൂ. ആ ക്ലാസ്സുകൾക്ക് സ്പെഷ്യൽ വൊക്കാബുലറി ക്ലാസ്സുകൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, നമുക്ക് മറക്കാൻ കഴിയാത്തൊരു ക്ലാസ്സാണ് സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ ലെറ്റ്സ് തന്നെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സൈക്കോളജിക്ക് നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യേണ്ടതാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമുക്ക് വിട്ടുകളയാൻ കഴിയാത്തൊരു ടോപ്പിക്കാണ്. രാജേശ്വരി മിസ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമേ നമുക്ക് ഹിസ്റ്ററി ക്ലാസ്സുകൾ, സൈക്കോളജി ക്ലാസ്സുകൾ, മലയാളം ക്ലാസ്സുകൾ, പ്രധാനമായിട്ട് ഹിസ്റ്ററി ക്ലാസ്സുകൾ 20 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പ്രദീപ് മുഖത്തല സാർ, അതുപോലെ തന്നെ സബീർ സാർ, അരുൺ സാർ എന്നിവർ നയിക്കുന്ന ഹിസ്റ്ററി ക്ലാസ്സുകളുണ്ട്. സൈക്കോളജിയുടെ ക്ലാസ്സുകൾ 35 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന സൈക്കോളജി ക്ലാസ്സുകളുണ്ട്. 20 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന മലയാളത്തിൻ്റെ ക്ലാസ്, ഓർക്കുക യു പി എസ് എ എൽ പി എസ് എ സിലബസിൽ പുതിയതിൽ മലയാളം ഒരു ടോപ്പിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്, സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് വിട്ടുകളയാൻ കഴിയാത്തൊരു ഭാഗമാണ്. അത്രയും മനോഹരമായിട്ടാണ് ശ്രീനിധി സാറ് ക്ലാസ് എടുത്തിരിക്കുന്നത്. സോ ആ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൂടി ഓർക്കുക. അതുപോലെ തന്നെ സയൻസിൻ്റെ ക്ലാസ് 25 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന സുജേഷ് സാർ ഉൾപ്പെടെയുള്ളവർ നയിച്ചിരിക്കുന്ന ക്ലാസ് നിങ്ങൾക്കുണ്ട്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഗണിതത്തിൻ്റെ ക്ലാസ് വിശാഖ് സാറിൻ്റെ ക്ലാസ്സുകളാണ്. അതുപോലെ ഇതിനൊക്കെ ഒരു വീണ്ടും രഞ്ജിത്ത് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് 25 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ബിബിൻ സാറിൻ്റെ ജോഗ്രഫി ക്ലാസ്സുകൾ, പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകൾ, എക്കണോമിക്സ് ക്ലാസ്സുകൾ തുടങ്ങിയവയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കിയത്. ഒന്ന്, നിങ്ങൾ സൗജന്യമായിട്ട് പടവെട്ട് പരീക്ഷാ പരിശീലനം എൻട്രിയിൽ 30 മാർച്ച് മുതൽ ആരംഭിക്കുന്നു. ഇനി നമുക്ക് സമയമില്ല, നമുക്കിനി ഒരു യുദ്ധത്തിനുള്ള സമയം മാത്രമേ ഉള്ളൂ. ആ പോരാട്ടത്തിൻ്റെ വേദിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇനി പഠനത്തിൻ്റെ പുതിയ വഴികൾ തേടിയുള്ള യാത്രയിലായിരിക്കും, ഒപ്പം നിങ്ങളോടൊപ്പം എൻട്രിയും ഉണ്ടായിരിക്കും.